ആരോഗ്യത്തോടെ ഇരിക്കാം, മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി വർഗീയതയാണെന്ന് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു. ഇത്തവണ കേരളത്തിൽ 2004 സമാനമായിട്ടുള്ള റിസൾട്ടാണ് ഉണ്ടാവുക. 2004 20 18 സീറ്റും LDF തൂത്തുവാരിയത്. അതിന് സമാനമായൊരു അന്തരീക്ഷം കേരളത്തിൽ നിൽക്കുകയാണ്. നമ്മൾ കാണുന്നുണ്ട് BJP ഫൈറ്റ് ചെയ്യാൻ കോൺഗ്രസിന്റെ ദൗർബല്യം, നിസ്സഹായാവസ്ഥ നമ്മൾ കാണുകയാണ്. ജനം വോട്ട് ചെയ്തിടത്ത് തന്നെ കോൺഗ്രസ് BJP ആയി മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ഇപ്പൊ ഹിമാചൽ പ്രദേശിൽ നിന്ന് വന്നു. 6 കോൺഗ്രസ് MLA ഒറ്റയടിക്ക് കൂറുമാറിയത്. അതുപോലെ ബീഹാറിൽ കോൺഗ്രസിൽ അവശേഷിച്ച MLA കൂറുമാറി കഴിഞ്ഞു. അപ്പോൾ ഈ നിലയിൽ കോൺഗ്രസ് BJPയിലേക്ക് ഒഴുകുന്ന ഒരു കാലത്ത് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി വർഗീയതയാണ്. അതിനെ ചെറുക്കാൻ ഉള്ളുറപ്പുള്ള പ്രസ്ഥാനം ഇടതുപക്ഷം മാത്രമാണ് എന്ന് ആളുകൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. CPMന്റെ വലിയ നേതാക്കളിൽ ഒരാളാണ് മത്സരിക്കുന്നത്. 1989 വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലായിരിക്കുമ്പോൾ പാലക്കാട് മണ്ഡലം പിടിച്ച എ വിജയരാഘവനാണ് ഇത്തവണയും എത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. CPIMന്റെ ഏറ്റവും ഉന്നതനായ നേതാവ്, പോളിറ്റ് ബ്യൂറോ മെമ്പർ സഖാവ് വിജയരാഘവനാണ് പാലക്കാട് നിന്ന് മത്സരിക്കുന്നത്. വിജയരാഘവൻ ഉൾപ്പെടെ കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാക്കളെയാണ് ഇടതുപക്ഷം ഈ അതിനിർണായകമായ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി നിർത്തിയിട്ടുള്ളത്. വൻഭൂരിപക്ഷത്തോടുകൂടി സഖാവ് വിജയരാഘവൻ വീണ്ടും ഒരിക്കൽ കൂടി പാലക്കാട് നിന്ന് വിജയിക്കും. 1989 വിദ്യാർത്ഥി നേതാവായിരിക്കെ കോൺഗ്രസിന്റെ കുത്തക തകർത്ത് പാലക്കാട് മണ്ഡലം പിടിച്ചെടുത്ത ആളാണ് സഖാവ് വിജയരാഘവൻ. ഇത്തവണ വീണ്ടും ഇടതുപക്ഷത്തിനായി സഖാവ് വിജയരാഘവൻ ഈ മണ്ഡലം പിടിച്ചെടുക്കും. 2 പതിറ്റാണ്ടിലധികം രാജ്യസഭയിൽ തിളങ്ങിയ പ്രഗത്ഭനായ പാർലമെന്റേറിയനാണ് സഖാവ് വിജയരാഘവൻ. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യൻ സംഘത്തെ നയിച്ച് പ്രസംഗിച്ചിട്ടുള്ള, 2006 ഐക്യരാഷ്ട്രസഭയെ അഭിസംബോധന ചെയ്ത് പ്രസംഗിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള നേതാവാണ് സഖാവ് വിജയരാഘവൻ. നീണ്ട 3 പതിറ്റാണ്ട് കാലം ഡൽഹി കേന്ദ്രീകരിച്ച് ദേശീയ രാഷ്ട്രീയത്തിന്റെ മിടിപ്പുകൾ മുഴുവൻ മനസ്സിലാക്കാൻ അവസരം കിട്ടി ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. നന്നായിട്ട് ഇംഗ്ലീഷിലും ഹിന്ദിയിലും എല്ലാം സംസാരിക്കാൻ കഴിവുള്ള, ദേശീയ തലത്തിൽ ഇടപെടാൻ കഴിയുന്ന ഏറ്റവും പ്രഗത്ഭനായ സ്ഥാനാർത്ഥിയാണ് ഇത്തവണ പാലക്കാട്ട് LDF നിർത്തിയിട്ടുള്ളത്.